നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെ ആയിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് തന്നെ കടക്കാം. ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ ഹിസ്റ്ററിയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും കൂടുതൽ തോൽപ്പിച്ച ടീമുകളുടെ ലിസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഒന്നാം സ്ഥാനത്ത് തന്നെ FC ഗോവയാണ് നിലനിൽക്കുന്നത്. 18 മത്സരങ്ങളിൽ നിന്ന് 10 മത്സരങ്ങളും ബ്ലാസ്റ്റേഴ്സിനെ തോൽപ്പിച്ച് വിട്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ മുംബൈ സിറ്റി FC എതിരെയാണെങ്കിൽ 18 മത്സരങ്ങളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് 8 തവണ മുംബൈ സിറ്റി FC തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബാംഗ്ലൂർ FC നോക്കുകയാണെങ്കിൽ 12 മത്സരങ്ങളിൽ നിന്ന് 7 മത്സരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സ് തോറ്റിരിക്കുന്നത്. നാലാം സ്ഥാനത്ത് ഒഡീഷ FC ആണ്. 18 മത്സരങ്ങളിൽ നിന്ന് 5 മത്സരവും അതേപോലെ തന്നെ ചെന്നൈയിൻ FC അഞ്ചാം സ്ഥാനത്ത്. 18 മത്സരങ്ങളിൽ നിന്ന് 5 മത്സരമാണ് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈയിൻ FC തോറ്റിരിക്കുന്നത്. ആറാം സ്ഥാനത്ത് ATK മോഹൻ ബഗാനാണ്. 6 മത്സരങ്ങളിൽ നിന്ന് 5 തോൽവിയും ഏഴാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് FC 18 മത്സരങ്ങളിൽ നിന്ന് 4 തോൽവി ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എട്ടാം സ്ഥാനത്ത് ഹൈദരാബാദ് FC ആണ്. 8 മത്സരങ്ങളിൽ നിന്ന് 4 തോൽവിയും ഒമ്പതാം സ്ഥാനത്ത് ATK 12 മത്സരങ്ങളിൽ നിന്ന് 3 തോൽവിയും ജംഷഡ്പൂർ FC ആകട്ടെ 12 മത്സരങ്ങളിൽ നിന്ന് 3 തോൽവിയും കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. എന്തായാലും പ്ലേ ഓഫിൻ്റെ കണക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ലിസ്റ്റും കണക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ അടുത്തതായിട്ട് പറയാനുള്ളത്, മുൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായിരുന്നു ജോർഡൈസ് പെരേര ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച ഗോളുകളും മികച്ച അസിസ്റ്റും താരം നേടിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ബ്ലാസ്റ്റേഴ്സ് വിട്ട് താരം പുതിയ കരാറിൽ ഒപ്പിടുകയായിരുന്നു മുംബൈ സിറ്റി FC വേണ്ടി കഴിഞ്ഞ സീസണിൽ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അൽവാരോ വാസ്കിസ് ജോർജ് പെരേര ഡയസ് കോംബോ വീണ്ടും കാണുമെന്നായിരുന്നു കരുതിയത്. എന്നാൽ അതെല്ലാം ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ വമ്പൻ താരങ്ങളായ ഡയസും അതേപോലെ തന്നെ അൽവാരോ വാസ്കിസും മറ്റ് ISL ടീമിലേക്ക് ചേക്കേറുന്നത് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും ആ സീസൺ കഴിഞ്ഞ് മുംബൈ സിറ്റി FC വേണ്ടി താരം മികച്ച പ്രകടനം തന്നെ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അൽവാരോ വാസ്കിസ് ആകട്ടെ FC ഗോവയ്ക്ക് വേണ്ടി അധികം മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഗോളുകൾ നേടിക്കൊടുക്കാനൊന്നും സാധിച്ചിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അൽവാരോ വാസ്കിസ് FC ഗോവ വിടാൻ പോകുന്നുവെന്നെല്ലാം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് അടുത്തതായിട്ട് പറയേണ്ട ഡയസിനെ കുറിച്ച്. കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വീണ്ടും തിരിച്ചെത്തുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ ഈ സീസണിലും ജോർജ് പെരേര ഡയസ് മുംബൈ സിറ്റി FC തുടരാൻ പോകുന്നുവെന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. താരം ഒരു കൊല്ലത്തെ കരാറും കൂടെ മുംബൈ സിറ്റി FC വേണ്ടി ഒപ്പുവെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും തിരിച്ച് മുംബൈ സിറ്റി FC തന്നെ താരം വിടുന്നു.